അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ കൂട്ടുകാർക്കും അഫ്ളലുൽ ഉലമ പ്രിലിമിനറി ഫസ്റ്റ് ഇയറിൻ്റെ പ്രോസിലെ മറ്റൊരു പ്രധാനപ്പെട്ട പാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു കച്ചവടക്കാരനെ കുറിച്ചാണ്. ഒരു കച്ചവടക്കാരൻ ഒരിക്കൽ തൻ്റെ കടയുടെ മുന്നിൽ വന്നു നിന്ന, തൻ്റെ ഹോട്ടലിന് മുന്നിൽ വന്നു നിന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ ന്യായാധിപൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ന്യായാധിപനോട് പറഞ്ഞു, ഈ വ്യക്തി എൻ്റെ കടയിലെ എൻ്റെ ഹോട്ടലിലെ പൊരിച്ച ഇറച്ചിയുടെ ഗന്ധം ആസ്വദിച്ചയാളാണ്. ആസ്വദിച്ചതിന് പകരമായി അദ്ദേഹം ഞങ്ങൾക്ക് പണം തന്നിട്ടില്ല. കാളിയുടെ മുന്നിൽ വന്ന വളരെ കൗതുകകരമായ പ്രശ്നത്തിന് കാളി രമ്യമായൊരു പരിഹാരം നിർദ്ദേശിച്ചു. എന്തായിരുന്നു അത്? മറത്തൻ ഒരിക്കൽ അഹ്ലറ സ്വാഹിബുൽ മഹല്ലി ഒരു ഷോപ്പ് കീപ്പർ ഹാജരാക്കി റജുലൻ ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇന്ദൽ ഖാദി ന്യായാധിപൻ്റെ മുന്നിൽ ഇത്തഹമാല റജുലി ആ മനുഷ്യൻ്റെ മേലുള്ള ആരോപണം ബി അന്നഹു അദ്ദേഹം ലം യദ്ഫഉ സമന റായിഹത്തി ശിവാ പൊരിച്ച ഇറച്ചിയുടെ മണത്തിൻ്റെ വില നൽകിയില്ല എന്നതായിരുന്നു. ബുദ്ധിമാനായ കാളി അതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു. എന്താണ് ആ പരിഹാരം? ഫറന്നൽ ഖാളി, ന്യായാധിപൻ കുലുക്കി ഖിത്അത നഖൂദിൻ നാണയത്തിൻ്റെ കഷ്ണം. വഖാല, എന്നിട്ട് പറഞ്ഞു, ഹാദാ അതോ ഹാദാ സമനു റായിഹത്തി ശിവാഇ, ഇതാണ് ആ പൊരിച്ച ഇറച്ചിയുടെ ഗന്ധം ആസ്വദിച്ചതിനുള്ള വില.